ഇന്ന് സിമ്പിളായി ഒരു എഗ് പുലാവ് ഉണ്ടാക്കാം. അതിന് ആദ്യം തന്നെ രണ്ട് മുട്ടയെടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് വെക്കാം. മുട്ട ഇളക്കിയെടുത്തത് ഈ പാനിലേക്ക് ഒഴിച്ച് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ പുലാവ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ഈ മുട്ട ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് 5-8 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഉള്ളിയുടെ പച്ചമണം മാറി എന്ന് കണ്ടാൽ അതിലേക്ക് പകുതി സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് വാടിയ ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം ക്യാബേജ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലിടുന്ന വെജിറ്റബിൾ അധികം വേവാതെ എടുക്കുന്നതാണ് നല്ലത്. ഇതിൽ ഓയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി ക്യാപ്സിക്കം മുറിച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ 1 ഗ്ലാസ് അരിയെടുത്ത് 1.5 ഗ്ലാസ് വെള്ളം പിടിച്ച് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് വേവിച്ചെടുത്ത ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതും ഇട്ട് 1 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ എടുത്തത് കൈമ റൈസാണ്. കൈമ റൈസിന് നല്ലൊരു മണവും നല്ല സ്വാദുമാണ്. ഇങ്ങനെയുള്ള ചോറുകളെല്ലാം തിരക്കുള്ളപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇനി 2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇത് റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.